നമസ്കാരം. അങ്ങനെ പിണറായി മന്ത്രിസഭ രണ്ടാം മന്ത്രിസഭ ചുമതലയേറ്റ് ഉടൻ തന്നെ അടുത്ത അഴിമതി കേസും വന്നു കഴിഞ്ഞു. വനം വകുപ്പ് തന്നെയാണ് അതിൻ്റെ കേസ്. നമുക്കറിയാം മുട്ടിൽ മരമുറി കേസ്. ഇതിൻ്റെ പേരിൽ തനിക്കിതിൽ ഒരു പങ്കുമില്ല എന്ന് പുതിയ മന്ത്രി എ കെ ശശീന്ദ്രൻ പറയുന്നു. കഴിഞ്ഞ മന്ത്രിസഭയിൽ അംഗമായിരുന്ന കെ രാജുവിൻ്റെ കാലത്താണ് ഇത്തരം പ്രശ്നം ഉണ്ടായതെന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. എന്നാൽ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും ഇക്കാര്യത്തിൽ ഇനിയും വ്യക്തമായൊരു നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. ഈ അവസരത്തിൽ കേരള രാഷ്ട്രീയത്തിൽ നമ്മളൊന്ന് ചിന്തിക്കുമ്പോൾ വളരെ വിചിത്രമായ ഒരു സംഭവമുണ്ട്. കേരളത്തിൽ ഏറ്റവും അധികം മന്ത്രിമാർ രാജിവെക്കേണ്ടി വന്നിട്ടുള്ളത് വനം വകുപ്പ് കൈകാര്യം ചെയ്യുന്നവരാണ്. അല്ലെങ്കിൽ രാജിവെക്കുന്നതിന് പകരം പലരുടെയും രാഷ്ട്രീയ ഭാവി തന്നെ ഇല്ലാതായത് വനം വകുപ്പ് കൈകാര്യം ചെയ്യുന്നപ്പോഴാണ്. നമുക്കറിയാം പൊതുവെ തിരുവനന്തപുരത്ത് ഒരു അന്ധവിശ്വാസമുണ്ട്. മന്ത്രിമാരുടെ ഔദ്യോഗിക വസതിയായ മൻമോഹൻ ബംഗ്ലാവിൽ പലരും താമസിക്കാൻ തയ്യാറായില്ല, എന്തൊക്കെ ദൗർഭാഗ്യമുണ്ടെന്നും ഒരിക്കലവിടെ താമസിച്ചിരുന്നവർ പിന്നെ മന്ത്രിയാകില്ലെന്നും അല്ലെങ്കിൽ എം എൽ എ പോലും ആകില്ലെന്നും പലരുടെയും രാഷ്ട്രീയ ഭാവി ഇല്ലാതാകുമെന്നുമുള്ള ഒരു അന്ധവിശ്വാസം പ്രചരിക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ ഡോക്ടർ തോമസ് ഐസക്കാണ് അവിടെ താമസിച്ചത്. ഇതുപോലെ ഇനി ഒരു കാലഘട്ടത്തിൽ ഇനി വനം വകുപ്പ് തങ്ങൾ ഏറ്റെടുക്കില്ല എന്ന് ഓരോ മന്ത്രിമാരും ഓരോ പാർട്ടിക്കാരും അവരുടെ നേതാക്കളും തീരുമാനിക്കേണ്ടി വരുമോ എന്ന് സംശയിക്കേണ്ടുന്ന ഒരവസ്ഥയാണ് ഈ വനം വകുപ്പിന് ഉണ്ടായിരിക്കുന്നത്. നമുക്ക് പഴയ കാലത്തേക്ക് ഒന്ന് പോകാം. 1970s അന്ന് അച്യുതമോഹനൻ മന്ത്രിസഭയിലെ വനം വകുപ്പ് മന്ത്രിയായിരുന്നത് ഡോക്ടർ കെ ജി അടിയോടിയാണ്. വ്യാപകമായ തോതിൽ അന്ന് വനംകൊള്ള നടക്കുന്നതായി റിപ്പോർട്ടുകൾ വന്നു. നമ്മുടെ നാട്ടിലെ ഒരു പ്രമുഖ മാധ്യമം അവിടെ രണ്ട് പ്രസിദ്ധരായ റിപ്പോർട്ടർമാരെ അയച്ച് ഇതിനെക്കുറിച്ച് വിശദമായ റിപ്പോർട്ടുകൾ തന്നെ തയ്യാറാക്കി. പിൽക്കാലത്ത് കാട്ടുകള്ളന്മാർ എന്ന പേരിൽ ഒരു പുസ്തകം, അത് മാധ്യമപ്രവർത്തകർക്ക് എന്നും ഒരു പാഠമായിരിക്കേണ്ട ഒരു പുസ്തകം വരെ പുറത്തിറക്കിയിരുന്നു. ഡോക്ടർ കെ ജി അടിയോടി അടുത്ത തെരഞ്ഞെടുപ്പിന് 1980s അദ്ദേഹത്തിന് വിജയിക്കാനും കഴിഞ്ഞില്ല. ഒരു ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം എം പി ആയെങ്കിലും എം പി ആയിരിക്കും അദ്ദേഹം മരിക്കുകയായിരുന്നു. തുടർന്ന് 1987 അന്നത്തെ ഇ കെ നായനാർ മന്ത്രിസഭയിൽ വനം വകുപ്പ് മന്ത്രിയായിരുന്നത് എം പി വീരേന്ദ്രകുമാറാണ്. അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷം സെക്രട്ടേറിയറ്റിൽ ആദ്യം ചെയ്ത കാര്യങ്ങളിലൊന്ന് ഇനി ഒരു മരവും മുറിക്കാൻ പാടില്ല എന്നൊരു ഉത്തരവ് ഇടുകയായിരുന്നു. എന്തായാലും അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ പല നേതാക്കളും അദ്ദേഹത്തോട് പല കാര്യങ്ങളും വിയോജിച്ചു. എന്തുകൊണ്ട് അന്നില്ല, രണ്ട് ദിവസത്തിനകം അദ്ദേഹം വനം വകുപ്പ് മന്ത്രിസ്ഥാനം രാജിവെച്ചു. അങ്ങനെ പ്രൊഫസർ എൻ എൻ ജോസഫ് വനം വകുപ്പ് മന്ത്രിയായി. അവിടെ നിന്നില്ല, വീണ്ടും 1996 നായനാർ മന്ത്രിസഭയുടെ കാലത്ത് അന്ന് ആദ്യം വനം വകുപ്പ് മന്ത്രിയായിരുന്നത് പി ആർ കുറുപ്പായിരുന്നു. പി ആർ കുറുപ്പ് മലബാറിൽ നിന്നുള്ള വളരെ ശക്തനായ ഒരു സോഷ്യലിസ്റ്റ് നേതാവാണ്. 1967 ഇ എം എസ് മന്ത്രിസഭയിലും അംഗമായിരുന്ന ആളാണ്. വലിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് അദ്ദേഹം വളരെ മുതിർന്ന പ്രായത്തിൽ അദ്ദേഹം വീണ്ടും വനം വകുപ്പ് മന്ത്രിയായത്. അദ്ദേഹത്തിനും അഴിമതി ആരോപണങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ കഴിഞ്ഞില്ല. ഒടുവിൽ അദ്ദേഹവും മന്ത്രിസ്ഥാനം, വനം വകുപ്പ് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നു. തുടർന്ന് മന്ത്രിയായത് എ നീലലോഹദാസായിരുന്നു. നമുക്കറിയാം തിരുവനന്തപുരത്തെ ജനപ്രതിനിധിയാണ് അദ്ദേഹം. എന്നാൽ അദ്ദേഹവും അധികം താമസിയാതെ ഈ വനം വകുപ്പ് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നു. അതിൻ്റെ പിന്നിൽ അദ്ദേഹത്തിൻ്റെ തന്നെ ചില വ്യക്തിപരമായ പ്രശ്നങ്ങളായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരിൽ രണ്ട് ഉന്നത ഉദ്യോഗസ്ഥകൾ അവരുടെ അപമര്യാദയെ പെരുമാറി എന്നുള്ള വ്യക്തമായ പരാതി നൽകിയതിനെ തുടർന്നാണ്. അതൊന്ന് വനം വകുപ്പിലെ തന്നെ ഒരു ഉന്നത ഉദ്യോഗസ്ഥ നൽകിയ പരാതിയിലാണ് നീലോദാസിനും ഒടുവിൽ രാജിവെക്കേണ്ടി വന്നത്. പിന്നീട് നമുക്കറിയാം കോൺഗ്രസിൽ നിന്നാണെങ്കിൽ കെ പി വിശ്വനാഥൻ, അദ്ദേഹം രണ്ട് മന്ത്രിസഭകൾ, കെ കർണാകരൻ മന്ത്രിസഭയിലും പിന്നീട് ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലും വനം വകുപ്പ് മന്ത്രിയായിരുന്നു. രണ്ടാമത് ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ അദ്ദേഹം വനം വകുപ്പ് മന്ത്രിയായിരുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ പേരിലും അഴിമതി ആരോപണങ്ങൾ ഉയർന്നത്. അങ്ങനെ കോടതി ചില നിരീക്ഷണങ്ങൾ മന്ത്രിക്കെതിരെ നടത്തി അദ്ദേഹവും ഈ സ്ഥാനം രാജിവെക്കേണ്ടി വന്നു. വലിയ തട്ടുകേടുകളില്ലാതെ മന്ത്രിപദം പൂർത്തിയാക്കിയ ഒരാളായിരുന്നു ബിനോയ് വിശ്വം, അല്ലെങ്കിൽ കഴിഞ്ഞ മന്ത്രിസഭയിൽ മന്ത്രി കെ രാജു. ഇവർ രണ്ടുപേരും മന്ത്രിമാരായിരുന്ന കാലഘട്ടങ്ങളിൽ വലിയ അപകടം കൂടാതെ കടന്നു കിട്ടിയവരായിരുന്നു. എന്നാൽ ഇപ്പോൾ എ കെ ശശീന്ദ്രനാകട്ടെ, മന്ത്രിയായതു മുതൽ അദ്ദേഹവും വനം വകുപ്പിന് ചുമതല ഏറ്റെടുത്തത് മുതൽ പുലിവാല പിടിച്ച അവസ്ഥയിലാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലെ ജനപ്രതിനിധികൾ പലർക്കും ഭാവിയിൽ എനിക്ക് വനം വകുപ്പ് വേണ്ട
എന്ന് പറയേണ്ടുന്ന ഒരവസ്ഥയിലെത്തുമോ എന്നൊരു സംശയമുണ്ട്. കാരണം നമ്മൾ ആദ്യം മുതൽ പരിശോധിക്കുമ്പോൾ ഈ വനം വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന വലിയൊരു ശതമാനം നേതാക്കൾ അല്ലെങ്കിൽ മന്ത്രിമാർ ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന വേളയിൽ തന്നെ അവർക്ക് രാജിവെച്ച് ഒഴിയേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് പരമമായ സത്യം. ഇതിൽ അന്ധവിശ്വാസത്തിൻ്റെ ഒന്നും പ്രസക്തിയില്ല. പൊതുവെ വനം വകുപ്പാണ്, വനം വകുപ്പിന് ഒരുപാട് അഴിമതിക്ക് സാധ്യതയുള്ള ഒരു വകുപ്പാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഈ മന്ത്രിമാർ നേരിട്ട് അഴിമതിയിൽ പങ്കെടുത്തിട്ടില്ലായിരിക്കാം. ചിലപ്പോൾ അവരുടെ പാർട്ടിയിലെ അവരുടെ നേതാക്കന്മാരോ അവരുടെ അണികളോ ഒക്കെ ചിലപ്പോൾ ചെയ്തതാകാം ചിലപ്പോൾ. എങ്കിൽ പോലും അതിൻ്റെ ആത്യന്തികമായ ഉത്തരവാദിത്വം മന്ത്രിക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് അഴിമതിക്ക് സ്കോപ്പുള്ള ഈ വകുപ്പ് മിക്കവാറും ഇതാണ് രക്ഷണമെങ്കിൽ പലരും ഭാവിയിൽ ഒഴിവാക്കാനാണ് സാധ്യത. കാരണം വനം മനുഷ്യനെ ദുരിതത്തിലാഴ്ത്തും എന്നുള്ള ഒരു വിശ്വാസം വലിയ താമസമില്ലാതെ നമ്മുടെ നേതാക്കൾക്കിടയിലും വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വനം വകുപ്പ് എല്ലാ വർഷവും നടപ്പാക്കുന്ന ഒരു സാമൂഹ്യ വനവൽക്കരണം പോലെ ഒരു പരിപാടിയുണ്ട്. അതുപോലെ നാളെ ഒരു പക്ഷേ നമ്മുടെ നേതാക്കന്മാർ ഈ വനം വകുപ്പിനെ സാമൂഹ്യ ബഹിഷ്കരണം നടത്തുമോ എന്ന് നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. ഹോട്ട്ലൈൻ എന്ന പേരിൽ തത്വമയി ചാനൽ നടത്താൻ ഉദ്ദേശിക്കുന്ന സംവാദ പരമ്പര തീർച്ചയായിട്ടും അത് അനുവാചകരിൽ വലിയ ഒരു സ്വാഗതമായിരിക്കും ലഭിക്കുക എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആശയവിനിമയം നടത്താൻ, വാദമുഖങ്ങൾ ഉന്നയിച്ച് വിഷയങ്ങളെ സമർത്ഥിക്കാൻ എല്ലാവർക്കും കിട്ടുന്ന ഒരവസരം കൂടിയാണിത്. തീർച്ചയായിട്ടും ഈ ഹോട്ട്ലൈൻ ജനമനസ്സുകളിൽ വലിയ ഒരു പരിവർത്തനം ഉണ്ടാക്കാൻ ഇടയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവിധത്തിലും അതിന് സ്വാഗതം ഈ നാട്ടിലെ ജനങ്ങൾ നൽകും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഒരിക്കൽ കൂടി എല്ലാവിധ പാവങ്ങളും നേരിടും.